മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് ക്രിമിനലുകളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് രാവിലെ അറിയിച്ചില്ല എന്ന കുറുക്കിക്കൊള്ളുന്ന ചോദ്യവുമായി കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന BJP സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ സന്ദീപ് വചസ്പതി. ഫേസ്ബുക്കിലൂടെയാണ് സന്ദീപ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നത്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീമമാണ് കേരളത്തിലെ അവസ്ഥ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രിക്കൊപ്പം ശബരിമലയിൽ നിന്ന് മടങ്ങി വന്ന ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതിന്റെ നേർക്കാഴ്ചയാണ്. ദർശനം കഴിഞ്ഞ് പമ്പയിൽ മടങ്ങിയെത്തിയപ്പോൾ സമയം പുലർച്ചെ 1 മണി. നടപ്പന്തലിൽ വാഹനം കാത്തുനിന്ന എന്നെയും BJP ട്രേഡേഴ്സ് സെൽ സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണുവിനെയും സായുധ പോലീസ് വളഞ്ഞു. വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച ഓഫീസറോട് മന്ത്രിക്കൊപ്പം എത്തിയവരാണെന്ന് പറഞ്ഞിട്ടും വിടാൻ കൂട്ടാക്കിയില്ല. പോലീസ് മുറിയിൽ തിരിച്ചും മറിച്ചും ചോദ്യമായി. തർക്കത്തിനൊടുവിൽ മുതിർന്ന ഓഫീസർ പോകാൻ അനുവദിച്ചു. ആൾ ഇത് തന്നെയെന്ന് കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ എന്നെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ വാഹനത്തിലെത്തി. ത്രിവേണി പാലത്തിൽ എത്തിയപ്പോഴേക്കും 30 സായുധ പോലീസുകാർ വീണ്ടും ഞങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി. ഓരോരുത്തരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ വാഹനത്തിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് വിശദീകരണം. SI ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ച് ഇത് ഞാനല്ലേ എന്ന് ചോദിച്ചു. വാങ്ങി നോക്കിയപ്പോൾ റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈനിന്റേതാണ് ഫോട്ടോ. രാവിലെ മുതൽ ധരിച്ചിരുന്ന അതേ ഷർട്ട് ധരിച്ച ചിത്രം. എന്താണ് ഞങ്ങൾ ചെയ്ത ക്രിമിനൽ കുറ്റമെന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും മുതിർന്ന ഓഫീസർമാരുടെ ക്ഷമാപണത്തെ തുടർന്ന് വീണ്ടും മുന്നോട്ട് പോയി. KSRTC ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പ് വീണ്ടും പോലീസ് സംഘം വാഹനം തടഞ്ഞു. അപ്പോഴേക്കും മന്ത്രി തിരികെ എത്തി. ത്രിവേണി പാലത്തിലുണ്ടായിരുന്ന SP ഹരിശങ്കറും വിവരമറിഞ്ഞെത്തി. നിരവധി തവണ അദ്ദേഹം മാപ്പ് പറഞ്ഞെങ്കിലും അത് എഴുതി തരണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. പബ്ബ CAയിൽ നിന്ന് അത് എഴുതി വാങ്ങി മടങ്ങിയപ്പോൾ സമയം വെളുപ്പിന് 1:48. 40 മിനിറ്റാണ് ഒരു കേന്ദ്രമന്ത്രിയെ പോലീസ് വഴിയിൽ തടഞ്ഞിട്ടത്. എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്? മന്ത്രിക്കൊപ്പം പോകുന്നവരുടെ പേരുവിവരങ്ങളും വാഹന നമ്പറും രാവിലെ 7:30 തന്നെ പോലീസ് ലഭ്യമാക്കിയിരുന്നില്ലേ? അതിൽ ക്രിമിനലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് രാവിലെ തന്നെ പിടികൂടിയില്ല? സന്നിധാനത്ത് നിന്ന് മന്ത്രിയും മറ്റുള്ളവരും വരുന്നത് പമ്പയിൽ പോലീസ് അറിഞ്ഞിരുന്നില്ലേ? 500 മീറ്ററിനുള്ളിൽ ഒരേ വാഹനം 3 തവണ തടഞ്ഞ് പരിശോധിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? മന്ത്രിയെ അപമാനിച്ച യതീഷ് ചന്ദ്രയെ എതിർത്ത BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ആയിരുന്നു ഇവരുടെ ലക്ഷ്യം. മന്ത്രി ഒപ്പമുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇന്നലെ രാത്രി ക്രിമിനലുകളെന്ന് പച്ചകുത്തി ജയിലിൽ അടക്കില്ലായിരുന്നു. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലാതെ മറ്റെന്താണ്? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.